നമ്മളിന്ന് വന്നിരിക്കുന്നത് പി എസ് സി ട്രാക്ക് എന്ന ചാനലിലൂടെ പുതിയ കറണ്ട് അഫയേഴ്സ് കോഴ്സുമായാണ്. അപ്പോൾ പി എസ് സി പഠിച്ചു തുടങ്ങുന്നവർക്ക് വരുന്ന 2022 വി എഫ് എ, പ്രിസം ഓഫീസർ, കമ്പനി ബോർഡ്, എൽ ജി എസ് എന്നീ എക്സാമുകൾക്ക് വളരെ ഉപകാരമാകുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2022 പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്, February 10 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ചെറാട് കുമ്പാച്ചിമല, ചെറാട് കുമ്പാച്ചിമല ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ചെറാട് കുമ്പാച്ചിമല മലമ്പുഴയിൽ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. മലമ്പുഴയ്ക്കടുത്താണ് ചെറാട് കുമ്പാച്ചിമല എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രസക്തിയെ പ്രശസ്തമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു വ്യക്തി, പാലക്കാട് സ്വദേശി, അവിടെ ആ മലയിൽ കുടുങ്ങിപ്പോവുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് ഈ മല പ്രശസ്തമാവുന്നത്. ആർ ബാബുവാണ് ഈ മലയിൽ കുടുങ്ങിപ്പോയ വ്യക്തിയുടെ പേര്. ആർ ബാബുവാണ്. ഓക്കെ, നമ്മുടെ ആർമി ഫോഴ്സ്, ഇന്ത്യൻ ആർമി അദ്ദേഹത്തെ രക്ഷിക്കുകയൊക്കെ ഉണ്ടായി. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിൻ്റ് എന്താണ്? ഗുരു മാണി ദാമോദര ചാക്യാർ, അടുത്തിടെ അന്തരിച്ച ഗുരുമണി ദാമോദര ചാക്യാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? നല്ല ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാറുണ്ട് ഇങ്ങനെ ഓരോ വ്യക്തികളുടെ പേര് തന്നിട്ട്. ഗുരുമണി ദാമോദര ചാക്യാർ കൂത്ത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂത്ത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഗുരുമണി ദാമോദര ചാക്യാർ. ഓക്കെ, നമ്മൾ അടുത്ത പോയിൻ്റ്, നാലാമത്തെ പോയിൻ്റ്, 21 പേര്. എന്താണ് 21 പേര് എന്ന് പറഞ്ഞാൽ? 21 പേരെന്ന് പറഞ്ഞാൽ പി എസ് സി അംഗങ്ങളുടെ എണ്ണമാണ്. നിലവിൽ കേരള പി എസ് സിയിലെ ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 21 അംഗങ്ങളാണ്. അതുപോലെ കേരള സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ എത്ര സ്ഥാനമാണെന്ന് ചോദിച്ചാൽ 21 സ്ഥാനമാണ് കേട്ടോ. കേരള സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനത്താന്ന് ചോദിച്ചാൽ 21 സ്ഥാനത്താണ്. അങ്ങനെ ഒരു പോയിൻ്റ് എടുക്കാം. ഓക്കെ, ഇ സഞ്ജീവനി, എന്താണ് ഇ സഞ്ജീവനി എന്ന പ്രൊജക്റ്റ്? ഇ സഞ്ജീവനി സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതായത് നെഞ്ചുവേദന, അതുപോലെ ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഓൺലൈനായിട്ട്, പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടേ ഉണ്ടാവും അല്ലേ. അപ്പോൾ കോവിഡ് വന്നതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കോവിഡിലിരിക്കുമ്പോൾ, ക്വാറൻറ്റൈനിൽ ഇരിക്കുമ്പോൾ അതുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൺലൈനായി വീട്ടിലിരുന്ന് തന്നെ ഡോക്ടർമാരോട് ചോദിക്കാനുള്ള ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇ സഞ്ജീവനി എന്നുള്ളത്. ഓക്കെ, സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. അടുത്തത്, സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കുള്ള കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കുള്ള കമ്മീഷൻ്റെ ചെയർമാൻ എസ് എച്ച് പഞ്ചാബകേശവൻ. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കുള്ള കമ്മീഷൻ്റെ ചെയർമാൻ എസ് എച്ച് പഞ്ചാബകേശവൻ അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ്, ഇപ്പോഴത്തെ ഏഴാമത്തെ പോയിൻ്റ് വി ശിവൻകുട്ടി പറയണം. വി ശിവൻകുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, കുറേ പേര് പഠിക്കുന്നവർക്കൊക്കെ ഈ പോയിൻ്റ് അറിയാവുന്ന പോയിൻ്റായിരിക്കും അല്ലേ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ തൊഴിൽ വകുപ്പ്, തൊഴിലും വിദ്യാഭ്യാസമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ വി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി എന്നുള്ളത്. ഓക്കെ, അടുത്തത് എട്ടാമത്തെ പോയിൻറ്റ്, കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആരാണ് ഇപ്പോഴത്തെ റവന്യൂ സെക്രട്ടറി? തരുൺ ബജാജ്. ഇപ്പോഴത്തെ റവന്യൂ സെക്രട്ടറിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ തരുൺ ബജാജ് എന്നാണ്. തരുൺ ബജാജാണ് കേന്ദ്ര റവന്യൂ സെക്രട്ടറി. ആരാണെന്ന് ചോദിച്ചാൽ തരുൺ ബജാജാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ്, വാർത്താ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി. ഇപ്പോഴത്തെ നിലവിലെ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി, കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി അപൂർവ ചന്ദ്ര. ആരാണ്? അപൂർവ ചന്ദ്ര. കേന്ദ്ര വാർത്താ മന്ത്രാലയം സെക്രട്ടറിയാണ് അപൂർവ ചന്ദ്ര. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് ഉറപ്പായിട്ടും ചോദിക്കും. ISRO പുതിയ ഭൗമ നിരീക്ഷണ ദൗത്യമാണ് EOS 04, ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ISRO 2022 February 14 സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും
സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും എന്തു ചെയ്യുന്നു, ISRO വിക്ഷേപിക്കുകയാണ്. ISRO പുതിയ ഭൗമ്യ നിരീക്ഷണ ദൗത്യമാണ്, പുതിയ ഭൗമ്യ നിരീക്ഷണ ദൗത്യമാണ് EOS-04 വിക്ഷേപണ വാഹനം PSLV-C52. PSLV-C52 വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, 11th പോയിൻ്റ്, നിലവിലെ റെയിൽവേ മന്ത്രി, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി, കേട്ടോ. 12th പോയിൻ്റ്, കേന്ദ്ര ആസൂത്രണ മന്ത്രി, ആരാണ്? കേന്ദ്ര ആസൂത്രണ മന്ത്രി റാവു ഇന്ദ്രജിത്ത് സിംഗ് ആണ്. കേന്ദ്ര ആസൂത്രണ മന്ത്രിയുടെ പേരാണ് റാവു ഇന്ദ്രജിത്ത് സിംഗ്. ഓക്കെ, അടുത്ത രാജധാനി എക്സ്പ്രസ്, 13th പോയിൻ്റ്, രാജധാനി എക്സ്പ്രസ് തിരുവനന്തപുരം നിസാമുദ്ദീൻ ബന്ധിപ്പിക്കുന്നതാണ് രാജധാനി എക്സ്പ്രസ്, കേട്ടോ. PSC ചോദിച്ച ഒരു ചോദ്യമാണ്, രാജധാനി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലം തിരുവനന്തപുരം നിസാമുദ്ദീൻ, ഡൽഹിയിലെ നിസാമുദ്ദീൻ. അടുത്തത് നമ്മളൊക്കെ വാട്സപ്പിലൂടെയും ഓൺലൈനിലൂടെയും കണ്ടാണ് ഹിജാബ്, ഇല്ല കർണാടക സംസ്ഥാനം മുസ്ലിം വനിതകളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് ഹിജാബ് എന്നുള്ളത്. അപ്പോൾ ഹിജാബ് ധരിക്കുന്നതായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു 3-അംഗ സമിതിയെ നിയമിക്കുകയാണ്. ഈ 3-അംഗ സമിതിക്ക് തലവനായി ഋതുരാജ് അശ്വതി. അപ്പോൾ ഹിജാബിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനായി കർണാടക ഹൈക്കോടതി നിയമിച്ച 3-അംഗ സമിതിയുടെ തലവൻ ഋതുരാജ് അശ്വതിയാണ്. ഓക്കെ, ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗതിശക്തി പദ്ധതി. 15th പോയിൻ്റാണ് ഗതിശക്തി പദ്ധതി. എന്താണ് ഗതിശക്തി പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടിസ്ഥാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള 100,00,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഗതിശക്തി പദ്ധതി. ഓക്കെ, അടുത്തത് 16th പോയിൻ്റ്, ചരൺജിത്ത് സിംഗ് ചന്നി. ആരാണ് ചരൺജിത്ത് സിംഗ് ചന്നി? പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ചരൺജിത്ത് സിംഗ് ചന്നി. ഇത് പുതുതായി PSC പഠിക്കാൻ തുടങ്ങിയവർക്ക് വളരെ ഉപകാരപ്പെടുന്നവരാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതിനകത്ത് പുതിയ പോയിൻ്റ് ഉപകാരപ്പെടും. പഞ്ചാബ് മുഖ്യമന്ത്രിയൊക്കെ കുറേ കാലമായി മാറിയിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി. ഓക്കെ, അപ്പോൾ പുതുതായി പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണിത്. അപ്പോൾ നന്നായി ഇത് പഠിച്ചു പോവുക. 16th പോയിൻ്റ്, ചരൺജിത്ത് സിംഗ് ചന്നിയാണ് പഞ്ചാബ് മുഖ്യമന്ത്രി നിലവിൽ. ഓക്കെ, 17th പോയിൻ്റ്, SJ ആരാണ്? SJ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ. SJ ചോദിച്ചു പോയൊരു ചോദ്യമാണ് PSC. 18th പോയിൻ്റ്, ക്വാഡ് കൺട്രീസ് എന്നൊരു കൂട്ടായ്മയിൽ പെടുന്നത് ഇന്ത്യ, ഓസ്ട്രേലിയ, USA, ജപ്പാനാണ്. ക്വാഡ് കൺട്രീസ് എന്നറിയപ്പെടുന്നത് ഇന്ത്യ, ഓസ്ട്രേലിയ, USA, ജപ്പാനാണ്. ക്വാഡ് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യ, ഓസ്ട്രേലിയ, USA, ജപ്പാനാണ്. ഓക്കെ, 19th പോയിൻ്റാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്തിനാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് കുറച്ച് ന്യൂക്ലിയർ ഫ്യൂഷൻ മേഖലയിൽ കുറച്ച് ന്യൂക്ലിയർ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയാണ്. നമുക്ക് PSC വേറെ രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്, സൂര്യനിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. സൂര്യനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലവും ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജനിൽ നടക്കുന്ന പ്രോസസ്സ് ഇത് തന്നെയാണ്, ന്യൂക്ലിയർ ഫ്യൂഷനാണ്, കേട്ടോ. സൂര്യനിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് 19 കറണ്ട് അഫെയ്സോളം പഠിച്ചു. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. വരുന്ന എക്സാമുകൾക്കെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കറണ്ട് അഫെയ്സ് ചെയ്യുന്ന എല്ലാ എക്സാമുകൾക്കും. ഇപ്പോൾ 10 മാർക്കിൽ കുറയാത്തതുണ്ട്. വരുന്ന പ്രിലിമിനറി എക്സാമുകൾക്ക് 20 മാർക്കാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഒരു 15 മാർക്കോളം PSC ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കറണ്ട് അഫെയ്സ് എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ചാനൽ PSC ട്രാക്ക് എന്ന ഈ ചാനലിൽ
കുറച്ച് വീഡിയോകൾ വേറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള ഹിസ്റ്ററിയുടെ ബേസിക് ആയിട്ടുള്ളത്. അത് പഠിച്ചു തുടങ്ങിയവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഈ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാ ചാനലുകളുടെയും വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും പോലെയാണ് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്.